ഫസ്റ്റ് ഹാഫ് ഒരു ലവ് സ്റ്റോറി, സെക്കൻഡ് ഹാഫ് വേറെ ലവ്. നമ്മള് സ്ഥിരം കണ്ടിട്ടുള്ള ക്ലീഷ് അതേന ഓൾമോസ്റ്റ് സെയിം ആണ്. നല്ല മൂവിയാണ്. ഫസ്റ്റ് കുറച്ച് ലാഗ് ഉണ്ട്. ഫാമിലി ഓറിയന്റഡ് ആണ്. പിന്നെ എന്താണ്, മദറിന്റെ സ്നേഹമാണ് കൂടുതലും. ഒരു കണക്ടിവിറ്റി ഇല്ലായിരുന്നു. ക്ലീഷാണ്. അസാധ്യ സിനിമ എടുത്ത് പറയാ, എടുത്ത് പറയുന്നു. കിടിലോ അല്ലേ, ഒരു രക്ഷയില്ല. വന്ന് കണ്ട് ആ ഫീൽ ചെയ്യാ. തുടക്കത്തിൽ വിചാരിച്ചു ജസ്റ്റ് ലാഗ് ചെയ്യുന്നു, സാധാ രീതി എന്ന് പറഞ്ഞിട്ടൊന്ന് വിചാരിച്ചു. സിനിമ എന്നല്ല, ഇത്രയും ഫീലുള്ളൊരു സിനിമ കണ്ടിട്ടില്ല. ഇത്രയും ഒരു ഫീൽ ഉണ്ടാക്കാൻ ഇനി ഒരു സിനിമയ്ക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ഇതുപോലൊരു പടം മുന്നേ ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒന്നിൻ്റെ കോപ്പി അല്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ അസാധ്യ ഫീലിൽ കൂടെ കൊണ്ടുപോകാൻ ഈ പടത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ്. ഒരു വല്ലാത്തൊരു ഫീലാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, കണ്ട് നമ്മളത് ഫീൽ ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇത് വേറൊരു റേഞ്ചിലുള്ളൊരു സ്റ്റോറിയാണ്. സ്ക്രിപ്റ്റിംഗ് ഒക്കെ നല്ല രസമുണ്ട്. ഒരു നമ്മുടെ ആ ഒരു ഇമോഷൻസിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് സിനിമയ്ക്ക്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. കുറേ കാലത്തിന് ശേഷം സന്തോഷമായിട്ട് ഇറങ്ങുക. നല്ല സിനിമയാണ്. ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. പറയുന്ന സബ്ജക്റ്റും ഭയങ്കര രസമാണ്. കാര്യം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ ഒരു ദിവസം മിസ്സായാലോ അല്ലെന്നുണ്ടെങ്കിൽ അച്ഛന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സംഭവിക്കുമ്പോൾ മാത്രമേ അവരുടെ നമുക്ക് വില അറിയുള്ളൂ. ഇത് മൊത്തം കേന്ദ്രീകരിക്കുന്നത് നമ്മുടെ അമ്മയും പിന്നെ കുറച്ച് പ്രണയങ്ങളുമാണ്. അതിന് ഹൈലൈറ്റ് ആയിട്ടൊരു സിനിമയാണ്. നല്ല രസമാണ്. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. മ്യൂസിക്കൊക്കെ ഭയങ്കര ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ചെറിയൊരു സിനിമയാണ്. നല്ല രീതിക്ക് നല്ല വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നൊരു സിനിമയാണ്. വളരെ ഒരു എനിക്ക് തോന്നിയ നമുക്കൊരു ഒരു ഒരു പുസ്തകം വായിക്കുന്ന ഫീലോടുകൂടി ആസ്വദിക്കാൻ കഴിയുന്ന സത്യത്തിലൊരു സിനിമയുടെ ഇപ്പൊ പല ലാഗ് എന്നൊക്കെ പല ആളുകളൊക്കെ ചോദിച്ചു. പക്ഷെ ചില സന്ദർഭങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഒരു വേഗത തന്നെയാണ് സിനിമയ്ക്കുള്ളത്. പിന്നെ ഇത് പറയുകയാണെങ്കിൽ എല്ലാവരെയും മനസ്സിനെ ഒന്ന് ഒന്ന് സ്പർശിച്ചു പോകാൻ കഴിയുന്നൊരു ഒരു പ്രമേയമാണ്. കാരണം പ്രണയിക്കാത്ത, പ്രണയിക്കാൻ ആഗ്രഹിക്കാത്ത, പ്രണയം തുറന്നു പറയാത്ത, പരാജയപ്പെട്ട പ്രണയങ്ങൾ എല്ലാ ആളുകളുമായിട്ട് വളരെ ലളിതമായിട്ട് സംവദിക്കാൻ പറ്റുന്നൊരു ഒരു ഒരു കലാവിരുന്നു തന്നെയാണ് ഈ പ്രണയവിലാസം. പിന്നെ വളരെ നല്ല സംഗീതമാണ്. കാരണം ആ ഒരു ലോകത്തേക്ക് നമ്മളെ പിടിച്ചുലയ്ക്കുന്നത്. കാരണം വ്യത്യസ്ത കാലഘട്ടങ്ങളുടെ കഥ പറയുന്ന സമയത്ത് പോലും അതിൻ്റെ ലൈറ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഒരു BGM ആണെങ്കിലും ഒക്കെ നമുക്ക് ആ തരത്തിൽ പെട്ടെന്ന് നമ്മളെ ആ ഒരു ലോകത്തേക്ക് നയിക്കുന്ന തരത്തിൽ സംഗീത സംവിധാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ സംവിധായകൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കൊരു സിനിമ കാണുന്നൊരു ഫീൽ അല്ല ഉണ്ടാവുന്നത്. നമ്മൾ കുറേ ആളുകൾ നമുക്കറിയുന്ന, നമുക്ക് പരിചയമുള്ള ഒരുപാട് ആളുകളുടെ മുൻപിൽ നമ്മൾ ഇരിക്കുന്ന പോലെയുള്ളൊരു തോന്നലാണ് വരുന്നത്. എന്തായാലും സിനിമ വളരെ പടം വളരെ വളരെ നല്ല പടമായിരുന്നു. ഇത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു. പക്ഷേ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നല്ല ഫാമിലി സബ്ജക്റ്റ്, വളരെ സന്തോഷമായിട്ടിരുന്ന പടം കണ്ടു, ഒരു ബോറും ഇല്ലാതെ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിലൊരു ഒരു പുതുമുഖം സതീശൻ എന്ന കഥാപാത്രം മലയാള സിനിമയ്ക്ക് വാഗ്ദാനമായിരിക്കും. അവസരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പുള്ളി വളരെ നാച്ചുറലായിട്ട് നമുക്ക് ഒരു അഭിനയിക്കുന്ന ഒരു പ്രതീതി ഇല്ലാതെ സതീശൻ അഭിനയിച്ചു. അവസരങ്ങൾ കിട്ടിയാൽ പുള്ളി രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്.